ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും ആരംഭിക്കുന്നത് അത്തരം കഴിവുകൾ നേടിയെടുക്കുന്നതിന് പ്രചോദകമായ സംഭവങ്ങളുടെ വിവരണത്തോടെയാണ്. ഈ സംഭവ കഥകൾ വിത്തുകളാണ്. നമസ്കാരം, ഞാൻ ഫൈസി. ഉത്സാഹത്തിന്റെ ശക്തിയെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കും മടുപ്പായിരിക്കും. അവരും ഉറങ്ങും. നിങ്ങൾ പരിഹാസ്യകനും വിരുദ്ധനുമാണെങ്കിൽ അവരും അങ്ങനെ തന്നെയാകും. നിങ്ങൾക്ക് ചൂടില്ലെങ്കിൽ അവരും തിളക്കില്ല. അതിനാൽ ഉത്സാഹം കാണിക്കുക. അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ ചെലുത്തുന്ന സ്വാധീനം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ കൂടുതൽ ഉൽപാദനക്ഷമതയോടെ വളരുകയും നിങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഓർമ്മിക്കുക, അഭിനിവേശം തണുപ്പൻ ആശയങ്ങളെക്കാൾ ശക്തമാണ്. യഥാർത്ഥമായ ഉത്സാഹം പകർച്ചവ്യാധി പോലെയാണ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു പുസ്തകമാണ്, ഡേൽ കാർണഗിയുടെ ദ ലീഡർ ഇൻ യു എന്ന പുസ്തകം. നിങ്ങളിലെ നേതൃത്വ ഗുണങ്ങൾ കണ്ടെത്തൂ എന്ന മലയാളം പരിഭാഷയാണിത്. ഈ പുസ്തകത്തിൽ നിന്ന് ഒരു കഥ കൂടി നമുക്ക് നോക്കാം. കാറ്റും സൂര്യനും തമ്മിലുള്ള ചെറിയൊരു വാക്കുതർക്കം. അതിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്നതാണ് ആ വാക്കുതർക്കത്തിന് കാരണം. അങ്ങനെ കാറ്റ് മത്സരം നിർദ്ദേശിച്ചു. ഒരു വൃദ്ധൻ ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. പന്തയത്തിന്റെ നിബന്ധനകളൊക്കെ അങ്ങനെ നിശ്ചയിച്ചു. ആദ്യം വൃദ്ധന്റെ കോട്ട് നീക്കം ചെയ്യുന്ന ആളാണ് പന്തയത്തിൽ ജയിക്കുക. സൂര്യൻ അത് സമ്മതിക്കുകയും ചെയ്തു. കാറ്റ് ആദ്യം പോയി. കാറ്റ് ഏതാണ്ട് ശക്തിയിലെത്തുകയും കൂടുതൽ കൂടുതൽ കഠിനവും അതികഠിനവുമായി. പക്ഷേ കാറ്റ് കൂടുതൽ ശക്തമായി വീശുമ്പോഴൊക്കെ ആ മനുഷ്യൻ തന്റെ കോട്ട് മുറുകെ പിടിച്ചു. കാറ്റ് പന്തയം ഉപേക്ഷിച്ചു വന്നു. അടുത്തത് സൂര്യന്റെ അവസരമാണ്. ആ മനുഷ്യന് നേരെ സൂര്യൻ സൗമ്യമായി പ്രകാശിച്ചു. കൂടുതൽ കൂടുതൽ ചൂടായതോടെ ആ മനുഷ്യൻ നെറ്റി തുടച്ചുകൊണ്ട് കോട്ട് അഴിച്ചു മാറ്റിവെച്ചു. സൂര്യൻ കാറ്റിനോട് അതിന്റെ രഹസ്യം പറഞ്ഞു. സൗമ്യതയും സൗഹൃദവും ബലത്തെക്കാളും ക്രോധത്തെക്കാളും ശക്തമാണ്. ഉപയോക്താക്കൾക്കും ജീവനക്കാർക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഇതേ നിയമം ബാധകമാണ്. ഇത് ആ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗവും ഒരു കഥയുമാണ്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, നിങ്ങളിലെ നേതാവിനെ കണ്ടെത്തൽ. രണ്ട്, ആശയവിനിമയത്തിന് തുടക്കമിടൽ. മൂന്ന്, ആളുകളെ പ്രചോദിപ്പിക്കൽ. നാല്, മറ്റുള്ളവരിൽ ആത്മാർത്ഥതയും താല്പര്യവും പ്രകടിപ്പിക്കൽ. അഞ്ച്, മറ്റൊരു വ്യക്തിയുടെ വീക്ഷണകോണിലൂടെ കാര്യങ്ങളെ കാണൽ. ആറ്, പഠിക്കാനായി പഠിക്കൽ. ഏഴ്, നാളേക്കായി സംഘം ചേരൽ. എട്ട്, മറ്റുള്ളവരുടെ അന്തസ്സിനെ ആദരിക്കൽ. ഒൻപത്, അംഗീകാരം പ്രശംസ പാരിതോഷികങ്ങൾ. പത്ത്, തെറ്റുകൾ പരാതികൾ വിമർശനം എന്നിവ കൈകാര്യം ചെയ്യൽ. പതിനൊന്ന്, ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കൽ. പന്ത്രണ്ട്, കേന്ദ്രീകരിക്കലും അച്ചടക്കവും. പതിമൂന്ന്, സംതുലനം നേടൽ. പതിനാല്, ഒരു ക്രിയാത്മക മനോഭാവം സൃഷ്ടിക്കൽ. പതിനഞ്ച്, വിഷമിക്കാതിരിക്കാൻ പഠിക്കൽ. പതിനാറ്, ഉത്സാഹത്തിന്റെ ശക്തി. ഈ പുസ്തകത്തിന്റെ പുറകിൽ പറയുന്നത് നിങ്ങളിലെ നേതൃഗുണങ്ങൾ കണ്ടെത്തൂ എന്ന് ഡേൽ കാർണഗി ഉപദേശിക്കുമ്പോൾ അദ്ദേഹം മാർഗദർശനം ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനം അലങ്കരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ നേതൃപദവിയിൽ എത്തിച്ചേരുക എന്നർത്ഥത്തിലല്ല. മറിച്ച് നമ്മുടെ നിത്യജീവിത വ്യവഹാരങ്ങളിലും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും ആവശ്യമായ ഉണർന്നു പ്രവർത്തിക്കൽ, തുനിഞ്ഞിറങ്ങൽ, സന്ദർഭത്തിനൊത്ത് മാനസിക നില ഉയർത്തൽ, ധീരമായ ചുവടുവെപ്പുകൾ സ്വീകരിക്കൽ, ഒരു സംഘത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അതത് സന്ദർഭങ്ങളിൽ വേഗതയിൽ തീരുമാനമെടുക്കാനുള്ള മനഃശക്തി ആർജിക്കൽ തുടങ്ങിയ കഴിവുകൾ പടിപടിയായി നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും ആരംഭിക്കുന്നത് അത്തരം കഴിവുകൾ നേടിയെടുക്കുന്നതിന് പ്രചോദകമായ സംഭവ കഥകളുടെ വിവരണത്തോടെയാണ്. ഈ സംഭവ കഥകൾ വിത്തുകളാണ്. അവയുടെ സാരാംശം സ്വായത്തമാക്കിയാൽ നേതൃത്വ ഗുണങ്ങൾ വളർത്തിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ 100 മേനി വിളവ് കൊയ്തെടുക്കാം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് റെഡ് റോസ് പബ്ലിഷിംഗ് ഹൗസാണ്. ഇതിന് വില 220 രൂപയാണ്. എല്ലാ പുസ്തകക്കടകളിലും കിട്ടും. നിങ്ങൾ ചോദിച്ചു വാങ്ങുക. നമ്മുടെ ഡ്രീം ഏഷ്യ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും അത് കിട്ടും. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ പുസ്തകം അയച്ചു തരാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെടുത്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക.